ഡി എം പി ഡീൻ കുര്യാക്കോസ് തൊടുപുഴ ചീനിക്കുഴിയിലെ ഫാദർ ജോസ് തടത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തടത്തിൽ റബ്ബർത്തോട്ടം സന്ദർശിക്കുന്നു. മുതലാണ് ഞാൻ റബ്ബർ കൃഷിയിൽ പരീക്ഷണം ആരംഭിച്ചത്. എനിക്ക് മൂന്ന് പ്ലോട്ടുകളിലായിട്ട് റബ്ബർ കൃഷിയുണ്ട്. അതിൽ മൂന്നാമത്തെ പ്ലോട്ടിലെ റബ്ബർ പ്ലാന്റ് ചെയ്ത്
ആദ്യം ടാപ്പിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ പരിപൂർണമായും പട്ട മരച്ച 3 റബ്ബർ മരങ്ങൾ കണ്ടു. അതേ തുടർന്നുള്ള അന്വേഷണവും പഠനവുമാണ് ഇപ്രകാരം ഒരു പുതിയ വെറൈറ്റി റബ്ബർ കണ്ടെത്തുവാൻ എന്നെ സഹായിച്ചു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട് ഈ പട്ടം വരവിപ്പിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് വ്യക്തമായ മറുപടി കിട്ടിയില്ല. അപ്പോൾ വളരെ വർഷക്കാലത്തെ ടാപ്പിംഗ് പരിചയമുള്ള പല ടാപ്പിംഗ് തൊഴിലാളികളുമായി വിഷയത്തെക്കുറിച്ച് പട്ടം വരവിപ്പിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെ റബ്ബർ മരങ്ങളാണ് ആദ്യം പട്ടം വരവിക്കുന്നത് എന്ന്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു കാര്യം, ഞാൻ എവിടെ യാത്ര ചെയ്യായിരുന്നാലും നഴ്സറികളോ കാർഷിക മേഖലകളോ കണ്ടാൽ അത് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ നഴ്സറിക്കാരുടെയും ബഡ്വുഡ് ചെടികൾ മഴക്കാലത്ത് കഴുത്തപ്പം വെള്ളമുള്ള കണ്ടങ്ങളിലാണ് എന്നത് എനിക്ക് ബോധ്യമാണ്. അപ്പോൾ ഈ കണ്ടങ്ങളിലെ ബഡ്വുഡിൽ നിന്നാണ് പട്ടമരവിപ്പ് രോഗം ഈ കൃഷിക്ക് സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് എനിക്ക് ബോധ്യമായി. അപ്പോഴാണ് ഇനി സ്വന്തമായി ബഡ്വുഡ് ഉണ്ടാക്കി റബ്ബർ റീപ്ലാന്റ് ചെയ്യണമെന്ന് ഞാൻ പ്ലാനിട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എൻ്റെ തന്നെ കൃഷിയിടത്തിലെ ഒരു മരം മറ്റെല്ലാ മരങ്ങളിൽ നിന്നും അസാധാരണമായി കണ്ടു. ആ മരത്തിന് മറ്റു മരങ്ങളെക്കാൾ വളർച്ച കൂടുതലുണ്ടായിരുന്നു, തൊലിക്കനം വളരെ കൂടുതലുണ്ടായിരുന്നു. ടാപ്പിംഗ് തുടങ്ങിയൊരു 9 വർഷമായപ്പോൾ ആ മരത്തിന് 1.25 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. പരീക്ഷണാർത്ഥം ആ മരത്തിൻ്റെ നേരെ മുകളിലോട്ടുള്ള ഉദ്ദേശം 18-25 വണ്ണമുള്ള ഒരു തടി വട്ടം മുറിച്ച് നിർത്തി. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ധാരാളം ഇളങ്കമ്പുകൾ ഉണ്ടായി വന്നു. അത് മുറിച്ചെടുത്ത് 1.25 ഏക്കർ സ്ഥലത്ത് കുരുപ്പത്തൈ നട്ടതിലേക്ക് ബഡ് ചെയ്താണ് ഞാൻ പരീക്ഷണാർത്ഥം ഈ തോട്ടം ഉണ്ടാക്കിയെടുത്തത്. ഈ തോട്ടത്തിലെ മരങ്ങൾ 7 വർഷം പൂർത്തിയായി. ആദ്യം ടാപ്പിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ 10 മരത്തിൽ നിന്നും 1 കിലോ ഉണക്ക റബ്ബർ എന്ന നിലയിൽ ഉൽപ്പാദനം കിട്ടി. സാധാരണ റബ്ബറിന് 10 മരത്തിന് ഒരു ഷീറ്റാണ് കിട്ടുന്നത്. 650 അല്ലെങ്കിൽ 700 ഗ്രാം തൂക്കമുള്ളൊരു ഷീറ്റാണ് 4-5 വർഷത്തെ ടാപ്പിംഗ് ആയിട്ടുള്ള മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ എൻ്റെ ഈ മരത്തിന് ടാപ്പിംഗ് തുടങ്ങിയ ആദ്യ വർഷം തന്നെ 10 മരത്തിൽ നിന്ന് 1 കിലോ ഉണക്കറബ്ബർ എന്ന നിലയിൽ ഉൽപ്പാദനം കിട്ടി. ഇപ്പോൾ ഈ തോട്ടം ടാപ്പിംഗ് ആരംഭിച്ചിട്ട് 8 വർഷമായി. ഈ വർഷം ഈ മരത്തിൽ നിന്നും 45 ഷീറ്റ് കിട്ടി. 150 മരത്തിൽ നിന്നും 45 ഷീറ്റ് കിട്ടി. 90 ലിറ്റർ പാലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരെ ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത ഉൽപ്പാദനമാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ 10 മരത്തിന് റബ്ബർ ബോർഡിൻ്റെ കണക്കനുസരിച്ച് കിട്ടുന്ന 1 ഷീറ്റിന് പകരം എനിക്ക് 10 മരത്തിന് 3 ഷീറ്റ് എന്ന നിലയിൽ ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ പാല് കേവലം 10 മരത്തിൻ്റെ പാലാണ്. അത് ലിറ്റർ കപ്പിൽ അളന്ന് നോക്കി അത് എത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചിത്രപ്പെടുത്താവുന്നതാണ്.